بسم الله الرحمن الرحيم طاسين تلك آيات القرآن وكتاب مبين هدى وبشرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم فهم يعمهون أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون وإنك لتلقى القرآن من لدن حكيم عليم إذ قال موسى لأهله إني آنست نارا سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون فلما جاءها نودي أن بورك من في النار ومن حولها وسبحان الله رب العالمين يا موسى إنه أنا الله العزيز الحكيم وألق عصاك فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب يا موسى لا تخف إني لا يخاف لدي المرسلون السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى بهماني رايا سهودر الماري سهودري غلي ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അവൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ച് അവൻ്റെ എളിയ ദാസന്മാരായി ജീവിതത്തിൻ്റെ ഒടുക്കം വരെ കഴിഞ്ഞുകൂടണമെന്ന് ആദ്യമായി എല്ലാവരെയും ഞാൻ ഉണർത്തട്ടെ. വിശുദ്ധ റമദാനിനോടടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും പ്രാർത്ഥിക്കാറുള്ളതുപോലെ, അല്ലാഹുമ്മ ബല്ലിഗ്ന റമളാൻ, അല്ലാഹുവെ വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ എന്ന പ്രാർത്ഥന നിറഞ്ഞ മനസ്സുമായി ഇരിക്കുന്ന നാം നമ്മുടെ ഈ ഇരുത്തവും ഇവിടെ നടക്കുന്ന ഇസ്ലാഹി പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടുക്കൽ സ്വീകരിച്ച് പ്രതിഫലം നൽകുന്ന പുണ്യകർമ്മങ്ങളായി അംഗീകരിച്ച് നൽകുമാറാവട്ടെ. ദൈവസ്മരണ പ്രാധാന്യവും പ്രസക്തിയും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഓരോ അർദ്ധനിമിഷവും അവൻ്റെ സൃഷ്ടാവായ റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മകളാലും ദിക്റുകളാലും ബോധത്താലും ധന്യമായിരിക്കണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളാൽ ചലിക്കുന്ന നാവായിരിക്കണം ഒരു വിശ്വാസിയുടേത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകളാൽ സ്പന്ദിക്കുന്ന ഹൃദയമായിരിക്കണം അവൻ്റേത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധത്താൽ അനങ്ങുകയും അടങ്ങുകയും ചെയ്യുന്ന കൈകാലുകളായിരിക്കണം അവൻ്റേത്. അവൻ്റെ പുറത്തേക്ക് വരുന്ന ഓരോ ശ്വാസവും അകത്തേക്ക് പോകുന്ന ശ്വാസവുമൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധത്തിൻ്റെ പിന്തുണയോടെയും പിൻബലത്തോടെയും കൂടിയായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നും ഓർമ്മയിൽ നിന്നും മുക്തമാകുന്നത് ചിന്തനീയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മൻ ഖഅദ മഖഅദൻ ലം യദ്കുരില്ലാഹ തആല ഫീഹി കാനത്ത് അലൈഹി മിനല്ലാഹി തആല അത്തിറ വമനിൽ തജ മുൽത്തജൻ ലാ യദ്കുറുല്ലാഹ തആല ഫീഹി കാനത്ത് അലൈഹി മിനല്ലാഹി തആല അത്തിറ. സഹോദരന്മാരെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരിടത്ത് ഒന്നിരുന്നു പോയാൽ കാനത്ത് അലൈഹി മിനല്ലാഹി തആല അത്തിറ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കോപവും ശാപവും അവനിൽ വർഷിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇരിക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു. ഈ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പടച്ചവനെക്കുറിച്ചുള്ള ബോധം അവനിലുണ്ടാവണം. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും സ്മരണയും ഇല്ലാതെയാണ് നമ്മളിവിടെ ഇരുന്നു പോയതെങ്കിൽ, പ്രവാചകൻ പറയുന്നു, കാനത്ത് അലൈഹി മിനല്ലാഹി തആല അത്തിറ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കോപം അവനിലുണ്ടാകും. വമനിൽ തജ മുൽതജ അല്ലാ യദ്കുറുല്ലാഹ തആല ഫീഹി കാനത്ത് അലൈഹി മിനല്ലാഹി തആല അത്തിറ. അതേ പ്രകാരം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ ഒരു മനുഷ്യൻ അങ്ങ് കിടന്നു പോയാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ശാപവും കോപവും അവനിൽ വർഷിച്ചുകൊണ്ടിരിക്കും. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ഒരു വിശ്വാസിയുടെ ഇരുത്തം, അവൻ്റെ നടത്തം, അവൻ്റെ കിടത്തം, അവൻ്റെ ശ്വാസം, അവൻ്റെ ഉച്ഛാസം എല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളുടെ പിൻബലത്തോടെ ആയിരിക്കണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും രാപ്പകലിൻ്റെ മാറ്റങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തുന്ന ബുദ്ധിശാലികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ.
ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലിന്റെ മാറ്റങ്ങളിലും ഒക്കെ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ചിന്തിക്കുന്ന ബുദ്ധിശാലികളായ ആളുകൾ, അവരാരാണ് എന്ന് പടച്ച തമ്പുരാൻ പരിചയപ്പെടുത്തുന്നു. വല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ജീവിതത്തിന്റെ സദാ സമയങ്ങളിലും സദാ അനക്കങ്ങളിലും അടക്കങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കേ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെപ്പറ്റി ദൃഷ്ടാന്തം കണ്ടെത്താൻ കഴിയൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറയുകയാണ്, സുബ്ഹാനക ഫഖിന അദാബന്നാർ, ഞങ്ങളുടെ നാഥ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല പടച്ചവനെ. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയാണത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാനും നിങ്ങളും പുറത്തിറങ്ങി നടക്കുമ്പോൾ, അകത്തിരിക്കുമ്പോൾ പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ടല്ലാതെ നമുക്ക് നടക്കാൻ സാധിക്കുന്നില്ല. താഴോട്ട് നോക്കിയാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം, മേലോട്ട് നോക്കിയാൽ അള്ളാഹുവിന്റെ ആയത്ത്. നാല് ഭാഗങ്ങളിലേക്ക് നോക്കിയാലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രം. ഈ ദൃഷ്ടാന്തങ്ങൾ അനുനിമിഷം കാണുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരുമെന്നാ പറയുന്നത്. ആ അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസി ഓർക്കണം. ഓർക്കുന്ന സന്ദർഭത്തിൽ അവന്റെ മനസ്സിന്റെ അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവന്റെ വിശ്വാസം താനെ പുറത്തു വരികയാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, നാഥ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് പടച്ചവനെ എന്ന് ഈ മനുഷ്യന്റെ മനസ്സ് സമ്മതിക്കുകയാണ്. എന്നിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെടുകയാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സദാസമയങ്ങളിലും ആ വിശ്വാസി ഏർപ്പെടുകയാണ്. എന്താണ് അതിന്റെ ലക്ഷ്യം? സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില ഫഖിന അദാബന്നാർ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. അതാണ് ആ ലക്ഷ്യം. ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലും പ്രവർത്തനങ്ങളിലും സത്യവിശ്വാസ്യമൊഴുകുമെന്നാ ഖുർആൻ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് സദാസമയങ്ങളിലും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി അങ്ങനെയാവണം എന്ന്. മനുഷ്യന്റെ മനസ്സിന് സമാധാനം ലഭിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്. പടച്ചവനെ സംബന്ധിച്ചുള്ള ബോധമുള്ളവർക്ക് മാത്രമേ മനസ്സമാധാനമുണ്ടാകൂ. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിലെ 95% ആളുകളും മനസ്സമാധാനമില്ലാത്തവരാണ്. 95% ആളുകൾക്കും കിട്ടാ കനിയാണ് ഇന്ന് മനസ്സമാധാനം എന്ന് പറയുന്നത്. വേണ്ടുവോളവും അതിനപ്പുറവും സമ്പത്തും പണവും ഇന്ന് എല്ലാവരുടെയും കയ്യിലുണ്ട്. താമസിക്കാൻ കൊട്ടാര സമാനമായ വീടുകളുണ്ട്. യാത്ര ചെയ്യാൻ സഞ്ചരിക്കുന്ന പറുദീസകളുണ്ട്. കരുത്തരും സമർത്ഥരും എല്ലാറ്റിനും പോന്നവരുമായ സന്താനങ്ങളുണ്ട്. സമൂഹത്തിലാണെങ്കിൽ സ്ഥാനവും മാനവും പദവിയും ആദരവും ഉണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും മനസ്സമാധാനമില്ലാതെ ജീവിതത്തെയും വിധിയെയും പഴിച്ചുകൊണ്ട് ജീവിക്കുന്ന, കഴിഞ്ഞുകൂടേണ്ടി വരുന്ന എത്ര നിർഭാഗ്യവാന്മാർ ഇന്ന് സമൂഹത്തിലുണ്ട്. നാം ഒന്ന് ചിന്തിക്കണം. അവസാനം ലഹരി പദാർത്ഥങ്ങളിലും അതേപ്രകാരം തന്നെ ആത്മഹത്യകളിലും വിലയം പ്രാപിക്കേണ്ടി വരുന്ന ദുർബലന്മാരായ ആളുകൾ എത്രയുണ്ട്. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്, അല്ലദീന ആമനൂ വതത്മയിന്നു ഖുലൂബുഹും ബിദിക്രില്ലാ,
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. എന്തൊരു വാക്കാണത്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, ഈമാനുള്ള ആളുകൾ, അള്ളാഹുൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ സംബന്ധിച്ച് കറകളഞ്ഞ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ, വത്തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾക്ക് ശാന്തത ലഭിക്കുന്ന ആളുകൾ. ആലോചിച്ചു നോക്ക്, അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റ് കൊണ്ടേ ഹൃദയങ്ങൾക്ക് ശാന്തത ഉണ്ടാവും. സൃഷ്ടികൾ എത്ര വലിയ ശക്തരാണെങ്കിലും, എത്ര കഴിവുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാലും, അവരെ ഓർക്കുന്നത് കൊണ്ട്, അവരെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് ശാന്തത ലഭിക്കുകയില്ല എന്ന് പടച്ചവൻ ഖുർആനിൽ പറയുകയാണ്. അല്ലദീന ആമനു വത്തത്മഇന്നു ഖുലൂബുഹും, അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ആളുകൾ, അവരുടെ ഹൃദയങ്ങൾ അതിലൂടെ ശാന്തമാകും. വത്തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് ഹൃദയങ്ങൾക്ക് ശാന്തത ലഭിക്കുന്നവർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യരെ അറിഞ്ഞിരിക്കണം, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് മനസ്സുകൾക്ക് സമാധാനമുണ്ടാവുക. വല്ലാത്തൊരു വചനമാണ് സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ട വചനമാണ്. ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ആരും സഹായിക്കാനില്ലാത്തൊരു ഘട്ടത്തിലും, ജീവിതത്തിൽ പ്രയാസങ്ങളുടെ കുന്നുകൾ കൂടി ഉയരുന്ന സന്ദർഭത്തിൽ, പ്രതിസന്ധികളുടെ കടലുകൾ അലമാലയടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, നമുക്കോർക്കാനുള്ളത് നമ്മുടെ സിദ്ധാവായ റബ്ബിനെയാണ്. ആ റബ്ബിനെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുക എന്ന് നമ്മുടെ സിദ്ധാവായ റബ്ബ പറയുന്നത്. അലാ അറിഞ്ഞിരിക്കണം, ബിദിക്കിരില്ല, അള്ളാഹുനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനമുണ്ടാവുക എന്ന് പഠിച്ചോണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മസലുല്ലദി യദുക്കുറു റബ്ബഹു വല്ലദി ലാ യദുക്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. തന്റെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണവും, തന്റെ റബ്ബിനെ ഓർക്കാത്തൊരു മനുഷ്യന്റെ ഉദാഹരണവും മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും ഉദാഹരണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ചൈതന്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. ഒരു വിശ്വാസിക്ക് ജീവൻ നൽകുന്ന ശക്തിയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്തൊരു മനുഷ്യൻ മയ്യിത്താണ് എന്നാണ് റസൂൽ പറയുന്നത്, മരിച്ചവന് തുല്യമാണ്. അവന്റെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥ ജീവൻ അവന് നഷ്ടപ്പെട്ടു പോയി എന്നാണ്. അതേസമയത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുന്നവനാണ്, ചൈതന്യമുള്ളവനാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ മനസ്സിലാക്കുകയും അത് മനുഷ്യലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുകയും ചെയ്ത അവിടുത്തെ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു തആലാൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണെന്നറിയാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സർവത്ര സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കാറുണ്ട് എന്ന്, പടച്ചവനെ ഓർത്തുകൊണ്ടിരിക്കാറുണ്ട് റസൂലുള്ള, മറ്റാരെയുമല്ല റസൂലുള്ള ഓർക്കാറുള്ളത്. നമുക്കൊക്കെ ജീവിതത്തിൽ പലരെയും ഓർക്കാറുണ്ട്, നാം ഓർക്കാറുമുണ്ട്. എന്നാൽ ലോകത്തിന്റെ മാതൃകയായിരുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുനിമിഷങ്ങളിലും ഓർക്കാറുണ്ടായിരുന്നത് തന്റെ റബ്ബിനെയായിരുന്നു, അല്ലാഹുവിനെയായി. അള്ളാഹുവിന്റെ ശ്രദ്ധയും പരിഗണനയും അവന്റെ ആനുകൂല്യങ്ങളും മനുഷ്യർക്ക് നേടിയെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യവർഗത്തോട് നിർദ്ദേശിച്ച പ്രായോഗിക മാർഗം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, ദൈവസ്മരണയാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ആനുകൂല്യം ഉണ്ടാവുകയുള്ളൂ, അവന്റെ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ, അവന്റെ പരിഗണനയുണ്ടാവുകയുള്ളൂ. ഖുർആൻ അതാണല്ലോ പഠിപ്പിച്ചത്, ഉദ്ക്കുറൂനീ അദ്ക്കുറുക്കും വഷ്കുറൂലീ വലാ തക്ഫുറൂൻ. ഏ മനുഷ്യന്മാരെ, നിങ്ങൾ എന്നെ ഓർക്കണം, അള്ളാഹ് പറയാണ്. ഏ മനുഷ്യരെ, നിങ്ങൾ എന്നെ ഓർക്കണം, എന്നെ സ്മരിക്കണം, എങ്കിൽ ഞാൻ നിങ്ങളെ സ്മരിക്കും. അള്ളാഹുവിന്റെ സ്മരണ നമുക്ക് നേടിയെടുക്കാനുള്ള മാർഗമാണ് അള്ളാഹു പഠിപ്പിച്ചത്, എന്നെ ഓർക്കണമെന്ന്. നിങ്ങൾ വേറെ ആരെയും ഓർക്കല്ലേ, നിങ്ങൾ മറ്റാരെയും ഓർക്കല്ലേ, നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എന്നെ മാത്രം നിങ്ങൾ ഓർക്കൂ. അത് കുറുക്കും, ഞാൻ നിങ്ങൾ ഓർക്കും. ഏത് പ്രതിസന്ധികളിൽ നിങ്ങൾ കുടുങ്ങിക്കളിക്കുന്ന സന്ദർഭത്തിലും എന്റെ ഓർമ്മയും എന്റെ ശ്രദ്ധയും എന്റെ പരിഗണനയും എന്റെ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ മാത്രം ഓർക്കണം. വഷ്കുറൂലി, ഞാൻ എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം. എന്നോട് നിങ്ങൾ നന്ദികേട് കാണിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികളോട് അങ്ങനെയാ പറഞ്ഞത്, ആവശ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അല്ലാഹു നേർക്ക് നേരെ പറഞ്ഞതായിട്ട് തന്നെ അല്ല പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞത്. അന ഇൻദല്ലന്നി അബ്ദി ബി, അല്ല പറയാണ്, എന്റെ അടിമ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് ഞാൻ എന്നാണ്. നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഊഹിക്കുന്നിടത്തും ചിന്തിക്കുന്നിടത്തും ഓർമ്മിക്കുന്നിടത്തുമാണ് അള്ളാഹു ഉള്ളത് എന്നാ പറയുന്നത്. അന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. എന്തിന് പേടിക്കണം സഹോദരന്മാരെ, അള്ളാഹു നമ്മോട് നേർക്കു നേരെ പറയുകയാണ്, എന്റെ അടിമ എന്നെ കുറിച്ച് ഓർക്കുന്നിടത്ത് ഞാനുണ്ടാകും. ഞാൻ അവനെ അവൻ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാകുമെന്നാണ്. അള്ളാഹു ഒരു മനുഷ്യന്റെ കൂടെ ഉണ്ടെങ്കിൽ അവന് പിന്നെ എന്ത് പേടിക്കണം, എന്തിന് മനസ്സമാധാനമില്ലാതിരിക്കണം. ഇദാ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവന്റെ മനസ്സിൽ അവൻ എന്നെ കുറിച്ച് ഓർത്താൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ കുറിച്ച് ഓർക്കും. അല്ല പറയുന്നു, അടിമ അവന്റെ മനസ്സിൽ എന്നെ കുറിച്ച് അവൻ ഓർക്കുന്നു എങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ കുറിച്ച് ഓർക്കും. വൈദാ ദക്കറനി ഫീ മിൽഇൻ ദക്കർതുഹു ഫീ മിൽഇൻ ഖൈറിൻ മിൻഹും എന്നാണ്. ഏതെങ്കിലും ഒരു ജനസമൂഹത്തിൽ വെച്ചാണ് എന്നെക്കുറിച്ച് ആ അടിമ ഓർക്കുന്നതെങ്കിൽ അവരെക്കാളും നല്ല ഒരു സമൂഹത്തിൽ വെച്ച് ഞാൻ അവനെയും ഓർക്കും. പടച്ചവന്റെ വാഗ്ദത്തമാണ്. എന്നിട്ടും നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ കഴിയുന്നില്ലേ? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന മനുഷ്യൻ എങ്ങനെയാണോ ഓർക്കുന്നതെങ്കിൽ അവിടെ അള്ള ഉണ്ടാകുന്നാ പറഞ്ഞത്. ഞാനവിടെ ഉണ്ടാകും എന്ന് പടച്ചോനാ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർത്തുകൊള്ളൂ. ഈ നിലക്ക് പടച്ചവന്റെ ആനുകൂല്യങ്ങൾ ഒരു മനുഷ്യന് നേടിയെടുക്കാൻ അള്ളാഹും അവന്റെ റസൂലും നമുക്ക് നിർദ്ദേശിച്ചു തന്ന പ്രായോഗികമായ മാർഗമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഓർക്കൽ. അള്ളാഹു നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ വെച്ച് ഏറ്റവും വലുതെന്താ എന്നറിയാമോ? പാപമോചനമാണ്. സഹോദരന്മാരെ, നമുക്കൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ പാപമോചനം. നമ്മളാരും കുറ്റരഹിതരായ ആളുകളല്ല.
മനുഷ്യരാരും കുറ്റരഹിതരായ ആളുകളല്ല പ്രവാചകന്മാരൊഴികെ. കുറ്റവും പാപവും മനുഷ്യരിൽ വന്നുപോവുക സ്വാഭാവികമാണ്. ഈ സ്വാഭാവികമായി വരുന്ന മനുഷ്യന്റെ തെറ്റുകൾ പൊറുക്കേണ്ടവൻ അള്ളാഹുവാണ്. അത് മനുഷ്യന്റെ അവകാശമല്ല, അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ആനുകൂല്യങ്ങളും ഔദാര്യവുമാണ് അള്ളാഹുവിന്റെ പാപമോചനം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പടച്ചവനോട് ഇസ്തിഗ്ഫാർ നടത്തിയതുകൊണ്ടോ ഒരുപാട് വസാദവിച്ചത് കൊണ്ടോ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കണം എന്നില്ല, അള്ളാഹുവിന് ബാധ്യതയില്ല. അതേസമയത്ത് അള്ളാഹുവിന്റെ ഔദാര്യമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ആനുകൂല്യമുണ്ടെങ്കിൽ അള്ളാഹു പൊറുക്കും. യുഅദ്ദിബു മൻ യശാഉ വയഗ്ഫിറു ലിമൻ യശാഉ, അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു ഉദ്ദേശിച്ചവർ അവൻ ശിക്ഷിക്കും, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കും. അള്ളാഹുവിന്റെ മഷീഅത്തുമായി ബന്ധപ്പെട്ട കാര്യമാണത്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവൻ പൊറുത്തു തരും, അള്ളാഹു ഉദ്ദേശിച്ചു എങ്കിൽ അവൻ പൊറുക്കാതെ ശിക്ഷിക്കും. നാം പടച്ചവനോട് ഒരുപാട് ഇസ്തിഗ്ഫാർ നടത്തിയത് കൊണ്ട്, പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മൾ മുക്തരായി എന്ന ഒരു ആത്മസന്തോഷമോ സമാധാനമോ നമുക്ക് വേണ്ട. അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്, അവന്റെ താല്പര്യമാണ്, അവന്റെ ആനുകൂല്യമാണ്, അവന്റെ ഔദാര്യമാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഏറ്റവും വലിയ ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുക എന്നത്. പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ നമുക്ക് നിർദ്ദേശിച്ചു തന്നൊരു മാർഗമാണ് അവനെ പറ്റിയുള്ള സ്മരണ. ഓർക്കണം നാം. ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ കൂടുതലായി ഓർത്തുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും അള്ളാഹുവിനെ കൂടുതലായി ഓർത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും. അവർക്കാണ് അല്ലാഹു തആല പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് പാപമോചനമുണ്ടാവുക. സദാസമയങ്ങളിലും പടച്ചവനെ പറ്റിയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. മറ്റ് വേണ്ടാത്ത ശക്തികളെ സംബന്ധിച്ചുള്ള ചിന്തകൾ മുഴുവനും ഒഴിവാക്കി അള്ളാഹുവിനെ കുറിച്ച് മാത്രമുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ അള്ളാഹു തആല പൊറുത്തു തരുമെന്നാണ് പറയുന്നത്. മഹത്തായ പ്രതിഫലം അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. പ്രവാചകൻ ഒരിക്കൽ പറയുകയാണ്, സബക്കൽ മുഫരിദൂൻ, മുഫരിദീങ്ങൾ മുൻകടന്നു എന്നാണ്. എല്ലാ രംഗത്തും മുഫരിദീങ്ങൾ മുൻകടന്നു, മുഫരിദീങ്ങൾ മുൻകടന്നു പ്രവാചകൻ പറഞ്ഞു. ആ സമയത്ത് സഹാബത്തിന് ഇതിന് എത്തും പിടിയും കിട്ടില്ല, എന്താ റസൂലേ മുഫരിദീങ്ങൾ, മുൻകടന്ന മുഫരിദീങ്ങൾ ആര് റസൂലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ള മറുപടി പറയുന്നു, വദാക്കിറൂനല്ലാഹ കസീറം വദാക്കിറാത്, അള്ളാഹുവിനെ കൂടുതലായി സ്മരിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, അള്ളാഹുവിനെ പറ്റി കൂടുതൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, അവരാണ് മുൻകടന്ന മുഫരിദീങ്ങൾ. ഈ ലോകത്തും മുൻകടന്നു, പരലോകത്തും മുൻകടന്നു എന്നാ പറയുന്നു. അപ്പൊ പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മക്ക് ഇങ്ങനെയൊക്കെ കഴിവുണ്ട് പട എന്ന് റബ്ബ് പറയുന്നു. ഈ നിലക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിലൂടെ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശരിക്കും പാലിച്ചുകൊണ്ട് സദാസമയങ്ങളിലും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും അവനെക്കുറിച്ചുള്ള ബോധത്തോടുകൂടിയും ജീവിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സുഖ ദുഃഖങ്ങളിൽ അവൻ മനസ്സമാധാനമുള്ളവനായിരിക്കും. സുഖമെന്നോ ദുഃഖമെന്നോ അവന് വിവേചനമില്ല, രണ്ട് സന്ദർഭങ്ങളിലും അവന് മനസ്സമാധാനമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു പരിതസ്ഥിതിയിലും അവന് പിഴവ് സംഭവിക്കുകയില്ല. ഒരു പരിതസ്ഥിതിയിലും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളിൽ അവൻ പുറത്തു പോവുകയില്ല.
അല്ലാഹു എന്നൊരൊറ്റ ചിന്ത മാത്രമേ അവന്റെ മനസ്സിലുണ്ടാവൂ. അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുക, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക. എന്നാൽ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അവന് മനസ്സമാധാനമുണ്ടാകും. അല്ലാഹുവിനെയും വിട്ട് മറ്റൊരിത്തിലേക്കും അവൻ പോകൂല. അവന് പിഴവ് സംഭവിക്കുകയില്ല. മനസ്സമാധാനത്തോടു കൂടി ജീവിക്കാൻ അവന് കഴിയും, യാതൊരു സംശയവുമില്ല. ഖുർആൻ പറഞ്ഞല്ലോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർദുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മടച്ചോനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിനോർത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, യജ്അൽ ലഹു മഖ്റജ, എന്ത് പ്രതിസന്ധികളിൽ അകപ്പെട്ടാലും ഒരു പോംവഴി അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. വിജനമായിരുന്നാലും സജനമായിരുന്നാലും പ്രതിസന്ധികളുടെ നടുവിൽ കിടന്ന് ഉഴലുന്ന മനുഷ്യൻ അവിടെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം, തന്റെ സൃഷ്ടാവിനെ കുറിച്ച് ഓർക്കണം, റബ്ബിനെ കുറിച്ച് ഓർക്ക്, എന്നാൽ പോംവഴി ഉണ്ടാകും എന്നാവും. ഇത് ഞാനും നിങ്ങളും പറയുന്ന കാര്യമല്ല, അള്ളാഹ് പറഞ്ഞ കാര്യമാണ്. അവന് പോംവഴി ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ നിനച്ചിരിക്കാത്ത രൂപത്തിൽ അവന്റെ രിസ്ക് ഉണ്ടാകും, അവൻ വിചാരിക്കാത്ത രൂപത്തിലൂടെ അവന്റെ രിസ്ക് കിട്ടുമെന്നാ പറയുന്നത്. എത്ര വ്യക്തമാണ് ഈ കാര്യം, നിങ്ങൾ ആലോചിച്ചു. ഇവിടെയൊക്കെ അള്ളാഹിനെ കുറിച്ച് ഓർക്കണം എന്നാ പറയുന്നത്, അപ്പോഴിതിന് പോകാൻ വഴി ഉണ്ടാവും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അവന്റെ സുഖ ദുഃഖങ്ങളിൽ അവൻ കൃതജ്ഞനായിരിക്കും, നന്ദി കെട്ടവനായിരിക്കും. അവന്റെ സുഖ സന്തോഷങ്ങളിൽ അവൻ കൃതജ്ഞനായിരിക്കും, നന്ദി കെട്ടവനായിരിക്കും. അവന്റെ സന്താപങ്ങളിലാണെങ്കിൽ അവൻ അക്ഷമനുമായിരിക്കും. തന്നെയുമല്ല, അവന്റെ ജീവിതം വളരെ പ്രയാസകരമായി ഇടുങ്ങിയതായിട്ട് അവൻ അനുഭവപ്പെടുകയും ചെയ്യും. അതാണ് അവസ്ഥ. അള്ളാഹു പറഞ്ഞ കാര്യമാണത്, അള്ളാഹു പറഞ്ഞ കാര്യമാണത്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് സദാ ഓർക്കാതെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ, മറ്റാരെയെങ്കിലുമൊക്കെ ഓർത്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതമെങ്കിൽ, അവന്റെ സുഖ സന്തോഷങ്ങളിൽ അവൻ നന്ദി കെട്ടവനാവും. അതേ സന്ദർഭത്തിൽ സന്താപങ്ങളിൽ അവൻ അക്ഷമനാവും, ക്ഷമയില്ലാത്തവനാവും. ജീവിതം തന്നെ അവൻ ഇടുങ്ങിയതായി അനുഭവപ്പെടും, പ്രയാസകരമായി തോന്നും എന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്ക. എന്നെ കുറിച്ച് സ്മരിക്കുന്നതിനെ ആരെങ്കിലും അവഗണിച്ചു കളഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലാവട്ടെ, എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അവഗണിച്ച് ജീവിച്ചാൽ തീർച്ചയായും അവൻ ഇടുങ്ങിയ ജീവിതമുണ്ട് എന്നാ. മോന്റെ മുമ്പിൽ ഇടുക്കമാണ് ഉണ്ടാവുക, പ്രയാസകരമായ ജീവിതമായിരും അവനുണ്ടാവുക. വനശ്രുഹു യൗമൽ ഖിയാമത്തി അഅമ, നാളെ ഖിയാമത്ത് നാളിൽ അന്ധനായിട്ട് നാം അവനെ ഒരുമിച്ച് കൂട്ടും, കണ്ണ് കാണാത്തവനായി ഒരുമിച്ച് കൂട്ടും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ മനുഷ്യാതിന്റെ മുമ്പിലുണ്ട്. വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും മുന്നിലേക്ക് നോക്കിയാലും പിന്നിലേക്ക് നോക്കിയാലും മേലോട്ട് നോക്കിയാലും താഴേക്ക് നോക്കിയാലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ അതിന്റെ മുമ്പിലുള്ളത്. ഈ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിനെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ ഓർക്കാതെ നിനക്ക് കിട്ടുന്ന അവസരങ്ങളിൽ മറ്റ് വല്ലതിനെയും വല്ലവരെയും ഓർത്തുകൊണ്ട് നീ ജീവിച്ചാൽ ഫഇന്നലഹു മഈശതൻ ലങ്ക, അവന്റെ മുമ്പിലുള്ളത് ഇടുങ്ങിയ ജീവിതം.
ജീവിതത്തിൻ്റെ ഒരു വിശാലത അവൻ അനുഭവപ്പെടുകയില്ല എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മനുഷ്യൻ അങ്ങ് വിട്ടുമാറിയാൽ ഉണ്ടാവുന്ന അവസ്ഥ അതാണ്. ഇടുങ്ങിയ ജീവിതമാണ്, പ്രയാസകരമായ ജീവിതമാണ്. ഈ ജീവിതത്തെ കൊണ്ട് മാത്രം അവന് മതിയായോ? ഇവിടത്തെ പ്രയാസകരമായ ജീവിതം കൊണ്ട് മാത്രം അവസാനിക്കുമോ? ഇല്ല. വനഹ്സുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ ഖിയാമത്ത് നാളിൽ അന്ധനായിട്ട് അവനെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. നാളെ പരലോകത്തെ അന്ധനായിട്ട് കണ്ണ് കാണാത്തവനായി ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആ സമയത്ത് ഇവൻ ചോദിക്കുക, കാല അലി മഹർത്തനി അഅമാ വഖദ് കുന്തു ബസീറ, പടച്ചവനെ ഞാൻ കണ്ണ് കാണുന്നവനായിരുന്നല്ലോ, എന്റെ ഈ സന്ദർഭത്തിൽ എന്നെ നീ അന്ധനായി ഒരുമിച്ച് കൂട്ടിയത്? ഐഹിക ജീവിതത്തിൽ ശരിക്ക് കണ്ണ് കണ്ട മനുഷ്യൻ, എല്ലാം കാണാൻ കഴിഞ്ഞ കാഴ്ച ശക്തിയുള്ള കണ്ണോടുകൂടിയ മനുഷ്യൻ, ഈ മനുഷ്യനെ നാളെ പരലോകത്ത് അന്ധനായി ഒരുമിച്ച് കൂട്ടുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കുന്നു, എന്തേ പടച്ചവനെ, എനിക്ക് കണ്ണ് കാണാമായിരുന്നല്ലോ, എന്തേ നീ എന്നെ അന്ധനായി ഒരുമിച്ച് കൂട്ടി? ആ സമയത്ത് അള്ളാഹുവിന്റെ മറുപടി, മനുഷ്യ എന്നെ പറ്റി ഓർക്കാൻ പറ്റിയ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് വന്നില്ലേ? നീ എവിടെ പോയാലും എവിടെ നടന്നാലും എവിടെ ഇരുന്നാലും എവിടെ കിടന്നാലും എവിടെ ഓടിയാലും എവിടെ വെച്ചും എന്നെ കുറിച്ച് ഓർക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തങ്ങൾ നിനക്കുണ്ടായിരുന്നില്ല മനുഷ്യ, നിനക്കത് വന്നില്ലേ? പക്ഷെ നീ അത് വിസ്മരിച്ചു കളഞ്ഞു, നീ അത് മറന്നു കളഞ്ഞു മനുഷ്യ. നീ എന്നെ കുറിച്ച് ഓർക്കുന്നതിന് പകരം വേറെ പലരെയും ഓർത്തു. കദാലിക്കൽ യൗമ തുൻസാ, അപ്രകാരം ഇന്ന് നീയും വിസ്മരിക്കപ്പെടും, ഇപ്രകാരം നീയും മറക്കപ്പെടുകയാണ്. എന്നെ കുറിച്ച് ഓർക്കാത്ത നിന്നെ പരലോകത്ത് വെച്ച് ഞാൻ ഓർക്കൂല, നിനക്കിന്ന് യാതൊരു പരിഗണനയും ഇല്ല. പരലോകത്ത് അവൻ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാം. അപ്പൊ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് സഹോദരന്മാരെ. നമുക്കൊക്കെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട്, ഇരുട്ടുകൾ, നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ, അസൂയ, കിബിർ, അഹംഭാവം, മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാനും മറ്റുള്ളവരെ ചീത്ത പറയാനുമുള്ള മനസ്ഥിതി വമ്പൽ, മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ, ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന ചിന്ത, എന്നെ കവച്ചു വെക്കാൻ പറ്റുന്ന പാണ്ഡിത്യമുള്ളവരില്ല എന്ന ചിന്ത, ഈ നിലക്കൊക്കെ മനുഷ്യനെ ബാധിക്കുന്ന ഇരുട്ടുകളുണ്ട്. ഈ ഇരുട്ടുകളിൽ നിന്ന് സൗഭാഗ്യത്തിൻ്റെയും അതേപ്രകാരം തന്നെ സന്മാർഗത്തിൻ്റെയും വെള്ളി വെളിച്ചത്തിലേക്ക് ഒരു മനുഷ്യന് എത്തിപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. ഞാൻ പറയുന്നതല്ല, അല്ല പറയുന്നതാണ്. ജീവിതത്തിൽ ബാധിക്കുന്ന ഇരുട്ടുകളിൽ നിന്ന് സൗഭാഗ്യത്തിൻ്റെയും അതേപ്രകാരം തന്നെ സത്യമാർഗത്തിൻ്റെയും ഒക്കെ വെള്ളി വെളിച്ചത്തിലേക്ക് മനുഷ്യ അതിനൊക്കെ എത്തിച്ചേരണമെങ്കിൽ എന്നെ കുറിച്ച് ഓർത്തോ എന്നാ പറയുന്നത്, വേറെ ആരെയും കുറിച്ച് ഓർക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ഹുഹു ബുക്രതം വഅസീല. ഏ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ കൂടുതലായി ഓർക്കണം. നിങ്ങൾ അള്ളാഹുവിനെ കൂടുതലായി ഓർത്തോ, ആ ഓർമ്മയില്ലാത്തതിൻ്റെ പോരായ്മ നമ്മളിലൊക്കെ പ്രകടമാണ്. പടച്ചവനെക്കുറിച്ച് ഓർമ്മയില്ലാത്തതിൻ്റെ പോരായ്മകൾ നമ്മളിലൊക്കെ പ്രകടമാണ്. അത് പലപ്പോഴും നമ്മളൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു, പല സന്ദർഭത്തിലും വെളിപ്പെടുത്തും. എന്നാൽ പടച്ചവൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ കൂടുതലായി ഓർക്കണം. വസബ്ഹുഹു ബുക്രതം വഅസീല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിന്റെ സ്തോത്ര കീർത്തനങ്ങൾ നടത്തിക്കോ, തസ്ബീഹ് ചൊല്ലിക്കോ. രാവിലെയും വൈകുന്നേരവും ഒരു പ്രത്യേക സന്ദർഭമാണ്, അള്ളാഹുവിന്റെ മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭം, അള്ളാഹുവിന്റെ മലക്കുകൾ മുഴുവനും സാക്ഷ്യം വഹിക്കുന്ന സന്ദർഭം,
രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ആകാശത്തിലേക്ക് കയറിപ്പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന മലക്കുകൾ, അതേപ്രകാരം പകലത്തെ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന മലക്കുകൾ, ഈ രണ്ട് വിഭാഗം മലക്കുകളും സംഗമിക്കുന്ന പ്രത്യേക സന്ദർഭമാണ് രാവും പകൽ, വൈകുന്നേരവും രാവിലെയും. ആ സമയത്ത് സബ്ബഹു ബുക്രത്തം വാസീല, രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് തസ്ബീഹ് ചൊല്ലിക്കോ, സ്തോത്ര കീർത്തനങ്ങൾ നടത്തിക്കോ. വല്ലദീ യുസല്ലി അലൈക്കും വ മലായികത്തുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ, അവനും മലക്കുകളും നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കും, കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹും അവന്റെ മലക്കുകളും നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലൻ നൂർ, ഇരുട്ടുകളിൽ നിന്നും പ്രകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി. ജീവിതത്തിലെ ഇരുട്ടുകൾ, മനുഷ്യരെ ബാധിക്കുന്ന ഇരുട്ടുകൾ, മനുഷ്യരെ ബാധിക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങളാകുന്ന ഇരുട്ടുകൾ, ഈ ഇരുട്ടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഇത് ചെയ്തു. അള്ളാഹിനോർത്ത് തോന്നാറുണ്ട്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളാണ് നമുക്കുള്ളത്. ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മ വേണം, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വേണം. അല്ലാത്തവർക്ക് അതിന് സാധ്യമല്ല. ഖുർആൻ പറയുന്നു, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് മനസ്സുകൾ കടുത്തുപോയ ആളുകൾ, ആലോചിക്കണം, പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് മനസ്സ് കടുത്തുപോയ ആളുകൾ, എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ അവർക്ക് കഴിയില്ല. എവിടെ അകപ്പെട്ടു പോയാലും അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത അവർക്ക് വരൂല, വേറെ പലരും ഓർക്കും. ഈ നിലക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് മനസ്സുകൾ കടുത്തുപോയ ആളുകൾ, അവർക്ക് നാശം, അവർക്കാണ് നാശം എന്നാ ഖുർആൻ പറയുന്നു. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ വഴികേടിലാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്ന് മനസ്സ് കടുത്തുപോയ ആളുകൾ വ്യക്തമായ വഴികേടിൽ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ അറിയിച്ച കാര്യമാണ് സഹോദരൻ. നമ്മുടെ മനസ്സിന് ഒരു എളിമത്വവും വിനയവും ഒരു ഭയപ്പാടുമൊക്കെ ഉണ്ടാകണമെങ്കിൽ പടച്ചോനെ കുറിച്ച് ഓർക്കണമെന്നാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു എളിമത്വം ഉണ്ടാവുക, ഒരു ഭയപ്പാടുണ്ടാവുക, ഒരു വിനയമുണ്ടാവുക. അല്ലാതിരുന്നാൽ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊക്കെ സാധാരണ പരിചയമുള്ള ഖുർആനിലെ ഒരു ആയത്ത് സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത്തി അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്താ ഖുർആൻ പറഞ്ഞത്? യഥാർത്ഥ വിശ്വാസികൾ ഇദാ ദുക്കിറല്ലാ, അള്ളാഹിനെ പറ്റിയുള്ള സ്മരണ അവർക്കുണ്ടായാൽ, പടച്ചോനെ കുറിച്ചുള്ള ഒരു സ്മരണ അവർക്കുണ്ടായാൽ, വജിലത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടുകിടാവിറക്കും. അള്ളാഹിനെ പറ്റി സ്മരണയുണ്ടാവുമ്പോഴേ ഹൃദയങ്ങൾക്ക് ഭയപ്പാടുണ്ടാകും. വൈദാ തുലിയത്തി അലൈഹിം ആയാത്തുഹു, ആ അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, സാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കും. വേറെ ആരെപ്പറ്റി ഓർമ്മ ഉണ്ടായാലും ആ ഈമാൻ ഉണ്ടാവില്ല. അള്ളാഹിനെപ്പറ്റി ഓർത്താൽ ഈമാൻ ഉണ്ടാകും, അള്ളാഹിനെപ്പറ്റി ഓർത്താൽ ഹൃദയത്തിന് നടുക്കമുണ്ടാവും, പേടിയുണ്ടാകും, വിനയമുണ്ടാകും. തന്നെയുമല്ല, ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പറയുന്നു. അതിന്റെ ഫലം എന്ന നിലയ്ക്ക് ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കുകയും ചെയ്യും. പടച്ചോന്റെ മേലാണ് തവക്കുലാക്കുന്ന ഒരു സ്വഭാവം അപ്പങ്ങിട്ടുണ്ടാവുന്ന. അള്ളാഹിനെപ്പറ്റി മനസ്സിലോർത്താൽ എത്ര വലിയ പ്രയാസങ്ങളിൽ അകപ്പെട്ടാലും പടച്ചോന്റെ മേൽ തവക്കുലാക്കുന്ന ഒരു സ്വഭാവം, പിന്നെ ആരും അവന്റെ മനസ്സിൽ വരൂല, പിന്നൊരു ചിന്തയും അവന്റെ മനസ്സിലുണ്ടാവില്ല, എന്റെ കൂടെ റബ്ബുണ്ട്, ഞാൻ അവന്റെ മേൽ ഹസ്ബുനല്ലാഹ് വനിഅൽ വക്കീൽ.
എനിക്കല്ല മതി, ഞങ്ങൾക്കല്ല മതി. എത്ര നല്ല വക്കീൽ! അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്മരണ മൂലം നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളാണിതൊക്കെ. ഇതൊക്കെ അള്ളാഹ പറഞ്ഞ നേട്ടങ്ങളാണ്, അവൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്ന നേട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ റസൂലുള്ള വളരെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ള എൻ്റെ കൈ കണ്ടു പിടിച്ചുകൂടാറ്. റസൂലുള്ള ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ അത് പ്രകടമാക്കും. നമ്മളൊക്കെ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക, അത് എന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രകടമാക്കൂല. നമ്മൾ നമ്മളൊരു മക്കളോട് വരെ നമുക്ക് അങ്ങനെയാണ്. മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മക്കളെ ബോധ്യപ്പെടുത്തൂല. നമ്മൾ അങ്ങനെ ബോധ്യപ്പെടുത്തണം. എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്നു എന്ന് മക്കൾക്ക് ബോധ്യമാകണം. ആ നിലക്കുള്ള ഒരു സ്നേഹപ്രകടനം മഹാനായ റസൂലുള്ള അങ്ങനെ ചെയ്തത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകന് വലിയ സ്നേഹ. ആ മുആദിനെ ആയിരുന്നല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പ്രബോധകനായി നിയമിച്ചയച്ചത്. അദ്ദേഹത്തിന്റെ കൈ കെട്ട് പിടിക്കുക റസൂലുള്ള. എന്നിട്ട് റസൂലുള്ള അദ്ദേഹത്തോട് പറയുന്നു, യാ മുആദ് വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക. മുആദേ, അള്ളാഹു തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. റസൂലുള്ള തുറന്ന് പറയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദേ, അള്ളാഹു തന്നെയാണ് മുആദേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് പറയാ, ഊസീകയാ മുആദ്, ഊസീകയാ മുആദ്, മുആദേ ഞാനിതാ നിന്നോട് വസിയ്യത്ത് ചെയ്യുന്നു. സ്നേഹിക്കുന്ന ആളുകളോട് അങ്ങനെയുള്ള ചില വസിയ്യത്തൊക്കെ വേണം. നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ തെറ്റിപ്പോകാതിരിക്കാനുള്ള വസിയ്യത്ത് ഉപദേശം കൊടുക്കണം നമ്മൾ. അതാണ് ഒരു സത്യവിശ്വാസി വേണ്ടത്. പോരായ്മകൾ ചൂണ്ടിക്കാണിക്കണം, ന്യൂനതകൾ സ്വകാര്യമായി എടുത്തു പറയണം, എന്നിട്ട് അയാളെ നല്ല വഴിയിലേക്ക് തിരിച്ചുവിടണം. അതിങ്ങനെ എടുത്തിട്ട് യൂട്യൂബിലൂടെയും മറ്റേ ട്യൂബിലൂടെയും ഒക്കെ ഇങ്ങനെ പരസ്യമാക്കി ലോകമാകനം കേൾപ്പിക്കുന്ന ഒരു സ്വഭാവം. ഇന്നത്തെ ആധുനിക IT വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ശരിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടം എന്ന് നമ്മൾ വീമ്പടിക്കുന്നു എന്നല്ലാതെ മനുഷ്യന്റെ ധാർമ്മിക മൂല്യങ്ങളെ ചോർത്തിക്കളയുന്ന ഒരു പരുവത്തിലേക്ക് ഇന്നത്തെ ആധുനിക IT എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാവുന്ന വൃത്തിയില്ല. ഒരു മനുഷ്യനെ പട്ടിയാക്കണമെന്ന് വിചാരിച്ചാൽ നിഷ്പ്രയാസം സാധിക്കും. അതിന് ഒരു പട്ടിയെ ആടാക്കണമെന്ന് വിചാരിച്ചാൽ ഒരു പ്രയാസവുമില്ലാതെ ആർക്കും സാധിക്കും. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ടെന്ന്, വലിയ സാമർത്ഥ്യമൊന്നും ആർക്കും വേണ്ട. ഏത് 4-ാം ക്ലാസ്സുകാരനും സാധിക്കുന്ന ഒരു കാര്യം. നമ്മുടെ നാട്ടിൽ പറയല്ലേ, ഏത് പോലീസുകാരനും കഴിയും. അതേപ്രകാരം ഏത് 4-ാം ക്ലാസ്സുകാരനും സാധിക്കുന്ന ഒരു കാര്യം. ഒരു മനുഷ്യനെ മോശക്കാരനാക്കണം, സമൂഹത്തിൻ്റെ മുമ്പിൽ അവനെ ഇകഴ്ത്തണം, അവനെ ഒന്നിനും കൊള്ളരുതാക്കാത്തവനാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം ഒന്ന് ബട്ടനമർത്തേ വേണ്ടി ലോകമാകെ അയാൾ മോശക്കാരനായി മാറി. ഇതാണല്ലോ, അതല്ല രീതി. ഒരു വിശ്വാസിയുടെ രീതി അതല്ല, ഒരു മുസ്ലിമിൻ്റെ രീതി അതല്ല. ന്യൂനതകളുണ്ടെങ്കിൽ അയാളോട് നേർക്കു നേരെ പറയുക, തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുക, ഗുണകാംക്ഷയോടുകൂടി, നസീഹത്തോടുകൂടി. ഇതാണ് വേണ്ടത്, അതാണ് അവലംബിക്കേണ്ട മാർഗം. ശരിയായ വിശ്വാസി അവലംബിക്കേണ്ട മാർഗം. മറ്റത് ശൈത്താന്റെ മാർഗമാണ്, മറ്റത് പിശാചിന്റെ മാർഗമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള സ്നേഹിക്കുന്ന മനുഷ്യനോട് ഉപദേശിക്കുന്നു, ഉപദേശമാണ് വേണ്ടത്, നസീഹത്താ വേണ്ടത്. താൻ സ്നേഹിക്കുന്ന മുആദിനോട് റസൂലുള്ള ഉപദേശിക്കുക, ആലോചിച്ചു നോക്ക്, എന്തൊരു ഉപദേശമാണ്. സ്നേഹിക്കുന്ന മുആദിനോട് റസൂലുള്ള ഉപദേശിക്കുകയാണ്, മുആദേ ഞാൻ നിന്നോട് വസിയ്യത്ത് ചെയ്യുന്നു, മുആദേ
എന്താ വസിയത്ത്? ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സലാത്ത്, എല്ലാ നമസ്കാരത്തിനെയും തൊട്ടു പിന്നിൽ നീ ഒരിക്കലും തന്നെ ഉപേക്ഷിച്ച് കളയരുത്. ഓരോ നമസ്കാരം കഴിഞ്ഞാലും അതിന്റെ തൊട്ടു പിന്നിൽ നീ ഉപേക്ഷിച്ച് കളയരുത്. അൻതഖൂൽ, ഇങ്ങനെ പറയാൻ പറയുന്ന കാര്യം. അല്ലാഹുമ്മ ഐനി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്, അല്ലാഹുവേ നിന്നെ കുറിച്ച് ഓർക്കാൻ, നിന്നെക്കുറിച്ചുള്ള സ്മരണ എന്റെ ജീവിതത്തിന്റെ സദാസമയങ്ങളിലും നിലനിർത്താൻ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന് നിന്നോട് നന്ദി കാണിക്കാൻ, നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ എന്നെ നീ സഹായിക്കണമേ. ഇത് നിസ്കാരത്തിന്റെ ശേഷം പറയാൻ നീ മറക്കരുത്. മാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടഭാജനമായിരുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നസീഹത്തിന്റെ ഭാഷയിൽ പ്രവാചകൻ ഉപദേശിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഉപദേശം നമുക്ക് കൈമാറാൻ കഴിയണം. റസൂലുള്ളാഹ് അത് ചെയ്തു. അദ്ദേഹത്തോടുള്ള സ്നേഹം അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് നല്ലൊരു ഉപദേശം കൊടുക്കുന്നു, ഇത് നീ ചെയ്യണം. അതെ, രക്ഷയാണ്, നിന്റെ രക്ഷയാണ് എന്റെ താല്പര്യം. ഏത് വിശ്വാസിക്കും അങ്ങനെ വേണ്ടത്? മറ്റേ വിശ്വാസിയുടെ പരലോക മോക്ഷം, രക്ഷ, അതാണ് നമ്മുടെ താല്പര്യം, അതാണ് നമുക്കുണ്ടാവേണ്ടത്. ഒരു വിശ്വാസി നരകത്തിന് രക്ഷപ്പെടുകയാണെങ്കിൽ അത് ഈ ലോകത്തുള്ള സർവ വസ്തുക്കളെക്കാളും നമുക്ക് ഉത്തമമാണെന്നാണ്. ആ നിലക്കുള്ള ഉപദേശം വേണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഉപദേശത്തിൽ കാതലായ വശം എന്താണെന്നറിയാമോ? അള്ളാഹുവെ നിന്നെ ഓർക്കാൻ എന്നെ സഹായിക്കണം. കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളെ കൊണ്ടാണ് ഈ നിലക്കൊക്കെയുള്ള നേട്ടങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ നേട്ടങ്ങൾ എനിക്ക് കൈവരണമെങ്കിൽ ഈ ലോകത്ത് നേട്ടങ്ങൾ വേണം, പരലോകത്ത് നേട്ടങ്ങൾ വേണം. അത് രണ്ടും നേടിയെടുക്കാൻ, പടച്ചവനെ ഓർക്കാൻ എനിക്ക് സഹായമുണ്ടാവേണമേ. അത് നീ പറയാൻ മറക്കരുത്. മാതെ അത് എപ്പോഴും എല്ലാ നിസ്കാരത്തിൻ്റെ തൊട്ടു പിന്നാലെയും നീ അത് പറയണം. ഇങ്ങനെ റസൂലുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയെ സംബന്ധിച്ച് വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളെ, എൻ്റെ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളെപ്പോഴും അള്ളാനെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം, ഒരു സാഹചര്യത്തിലും ഒരു സന്ദർഭത്തിലും അള്ളാഹുവിൻ അല്ലാത്ത മറ്റൊന്നിൻ്റെയും ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ആ നിലക്കായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക, സദാസമയങ്ങളിലും അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തി, അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്താൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സദാസമയങ്ങളിലും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന യഥാർത്ഥ മൂമിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളേക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടുമൊക്കെ പൊറുതിമുട്ടുന്ന ഒരുപാട് ആളുകൾ, അത്തരം ആളുകളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർക്ക് ആരോഗ്യവും ആയുസ്സും സംതൃപ്തിയും ഈ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ഒരുപാട് സഹോദരന്മാരും സഹോദരികളും, റഹ്മാനായ നാഥ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പിഴവുകളോ പോരായ്മകളോ സംഭവിച്ചു പോയെങ്കിൽ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ വിശാലമായ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ നാഥ. മരണ സന്ദർഭത്തിൽ മലക്കുകളുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവരുടെ ആശീർവാദങ്ങളും അനുമോദനങ്ങളും കേട്ട് മനസ്സമാധാനത്തോടെ മരിക്കാൻ കഴിയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫുർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.